ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി ബി ജെ പിക്ക് ലോക്സഭയിൽ അംഗസംഖ്യ കുറഞ്ഞിരുന്നു. അതായത് മുമ്പ് ബി ജെ പിക്ക് ഏതെങ്കിലും ഒരു ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ച് ആ ബില്ല് പാസ്സാക്കിയെടുക്കാൻ വലിയ തടസ്സമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അത്രത്തോളം അംഗബലം ബി ജെ പിക്ക് ഒറ്റയ്ക്കുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല കാര്യം. ഏതെങ്കിലും ഒരു ബില്ല് അവതരിപ്പിച്ച് ആ ബില്ല് പാസ്സാക്കിയെടുക്കണമെന്നുണ്ട് എങ്കിൽ സഖ്യകക്ഷികളായിട്ടുള്ള നിതീഷ് കുമാറിൻ്റെയും ചന്ദ്രശേഖർ ബാബുവിൻ്റെയും ഒരു സഹായം ബി ജെ പിക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ ബി ജെ പിക്ക് ബില്ലുകൾ പാസാക്കിയെടുക്കാനുള്ള അത്ര എളുപ്പം ഇപ്പോൾ ബി ജെ പിക്ക് ഉണ്ടാവില്ല. ഇപ്പോൾ ഈ ലോക്സഭയിൽ മാത്രമല്ല രാജ്യസഭയിലും ബി ജെ പിക്ക് വലിയൊരു തിരിച്ചടി ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ചില റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. രാജ്യസഭയിൽ നിലവിലെ കണക്കുകൾ പ്രകാരം ബി ജെ പിക്ക് 114 സീറ്റുകളുണ്ട്. ഇന്ത്യ സഖ്യത്തിന് 88 സീറ്റുകളുണ്ട്. അതായത് ഇപ്പോഴും ബി ജെ പി രാജ്യസഭയിൽ ഒരു പടി മുമ്പിലാണ്. പക്ഷേ ഇതിനിടയിൽ ചില രാഷ്ട്രീയ നീക്കങ്ങൾ കൂടി നടക്കുകയാണ്. അത് ഒഡീഷയിൽ നിന്നുള്ള വാർത്തയാണ്. ഒഡീഷയുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന നവീൻ പട്നായിക്കിന്റെ BJD ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിലേക്ക് അടുക്കാനുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വാർത്തകൾ. ഈ BJDയും നവീൻ പട്നായിക്കുമൊക്കെ നേരത്തെ BJPയെ വലിയ രീതിയിൽ സഹായിച്ച ഒരു പാർട്ടിയും പാർട്ടി നേതാവുമായിരുന്നു. എന്നാൽ ഇത്തവണ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുവരും രണ്ട് ഭാഗങ്ങളായിട്ടാണ് മത്സരിച്ചത്. ഇതിൽ BJP നവീൻ പട്നായിക്കിനെതിരെ ഗുരുതര ആരോപണം ഉയർത്തിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ BJDക്കെതിരെ വലിയ രീതിയിൽ കരുക്കൾ നീക്കിയത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒഡീഷയിൽ ഉണ്ടായിരുന്ന ആകെയുള്ള 21 സീറ്റിൽ 20 സീറ്റിലും വിജയിച്ചത് BJPയാണ്. ബാക്കിയുള്ള ഒരിടത്ത് കോൺഗ്രസ് ആണ് വിജയിച്ചത്. അതായത് ഈ ലോക്സഭയിൽ BJDക്ക് ഒരു സീറ്റ് പോലും ലഭിച്ചിട്ടില്ല. ലോക്സഭയിൽ മാത്രമല്ല നിയമസഭയിലും നവീൻ പട്നായിക്കിന്റെ അധികാരം BJP മറികടക്കുകയും നവീൻ പട്നായിക്കിനെ പരാജയപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ ലോക്സഭയിൽ യാതൊരു പ്രാതിനിധ്യം BJDക്ക് ഇല്ല എങ്കിലും രാജ്യസഭയിൽ BJDക്ക് 9 MPമാരുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ഘടകം. നിലവിൽ BJP തങ്ങളെ പിന്നിൽ നിന്ന് കുത്തിയതിനാൽ, അതായത് BJP തനിക്കെതിരെ വലിയ വിമർശനങ്ങൾ നടത്തി അത് വോട്ടാക്കി തൻ്റെ അധികാര കസേര തെറിപ്പിക്കുകയും ഒഡീഷയിൽ BJD എന്ന പാർട്ടിക്ക് യാതൊരുവിധ പ്രസക്തിയും നൽകാതെ BJP വളർന്നതോടുകൂടി നവീൻ പട്നായിക്ക് ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരിക്കുകയാണ്. ആ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് BJPയുമായിട്ടുള്ള എല്ലാ ബന്ധവും ഞങ്ങൾ അവസാനിപ്പിച്ചു, NDAയിൽ ഇനി ഞങ്ങൾ ഒരു തരത്തിലും ഭാഗമല്ല, ഞങ്ങൾ രാജ്യസഭയിൽ BJPക്കെതിരെ ശബ്ദമുയർത്തും എന്നാണ് BJD പറഞ്ഞിരിക്കുന്നത്. അതായത് രാജ്യസഭയിൽ BJP ഇനിയുള്ള ദിവസങ്ങളിൽ വലിയ വെല്ലുവിളിയാകും എന്നുള്ളത് തന്നെയാണ് നവീൻ പട്നായിക്ക് പറയുന്നത്. ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് കോൺഗ്രസ് BJDയെ ഇന്ത്യ സഖ്യത്തിലേക്ക് വലിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നത്. BJD ഇന്ത്യ സഖ്യത്തിലേക്ക് രാജ്യസഭയിൽ കൂടി ഭാഗമായാൽ നിലവിൽ 88 സീറ്റുകളുള്ള ഇന്ത്യ സഖ്യത്തിന് BJDയുടെ 9 സീറ്റുകൾ കൂടി കൂടിയാൽ 97 സീറ്റിലേക്ക് ഇന്ത്യ സഖ്യം ഉയരും. കൂടാതെ മറുഭാഗത്ത് ആന്ധ്രയിൽ ജഗൻമോഹൻ റെഡ്ഡി വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടുകയാണ്. ജഗൻമോഹൻ റെഡ്ഡിയും നേരത്തെ BJPയെ വലിയ രീതിയിൽ സഹായിച്ചൊരു വ്യക്തിയാണ്. BJPയുമായി സഖ്യമുണ്ടാക്കിയില്ല എങ്കിലും BJPയെ സഹായിച്ചൊരു വ്യക്തിയായിരുന്നു ജഗൻമോഹൻ റെഡ്ഡി. ആ ജഗൻമോഹൻ റെഡ്ഡി ഇപ്പോൾ ആന്ധ്രയിൽ വലിയ രീതിയിലുള്ള തിരിച്ചടി നേരിടുകയാണ്. പ്രത്യേകിച്ച് ചന്ദ്രബാബു നായിഡു YSR കോൺഗ്രസിൻ്റെ ഓഫീസ് തകർക്കുകയും YSR കോൺഗ്രസിന് നിയന്ത്രണമുള്ള ന്യൂസ് ചാനലുകളുടെ സംരക്ഷണം തടയുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ ജഗൻമോഹൻ റെഡ്ഡിക്കും ഇപ്പോൾ ഒരു ആശ്രയം ആവശ്യമാണ്. ജഗൻമോഹൻ റെഡ്ഡിയുടെ പക്കലും 11 രാജ്യസഭാ MPമാരുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഉറ്റുനോക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഘടകം. അങ്ങനെ ജഗൻമോഹൻ റെഡ്ഡിയുടെ 11 നവീൻ പട്നായിക്കിന്റെ 9 കൂടി ചേർന്ന് 20 ഇപ്പോഴുള്ള ഇന്ത്യ സഖ്യത്തിന് 88 20 കൂടി ആഡാകുമ്പോൾ 108 എന്ന സംഖ്യയിലേക്ക് ഇന്ത്യ മുന്നണി എത്തുകയും രാജ്യസഭയിലും BJPക്ക് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉയർത്താൻ ഇന്ത്യ സഖ്യത്തിന് കഴിയുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.